ഇന്ത്യയുടെ ഇതിഹാസ വിക്കറ്റ് കീപ്പർ MS ധോണിയുടെ സൈനിക സേവനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ടീം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ ക്രിക്കറ്റ് മത്സരത്തിനായി ഇറങ്ങുമ്പോൾ മുൻ നായകൻ MS ധോണി കാശ്മീർ താഴ്വരയിൽ സൈനിക വേഷത്തിൽ പെട്രോളിംഗിന് ഇറങ്ങും. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് താനില്ലെന്ന് നേരത്തെ തന്നെ ധോണി അറിയിച്ചിരുന്നു. ടെറിട്ടോറിയൽ ആർമിയുടെ കാശ്മീർ യൂണിറ്റിൽ സൈനിക സേവനത്തിനൊരുങ്ങുകയാണ് ധോണി. ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലാണ് ധോണി. കാശ്മീരിലെ 106 പാരാബറ്റാലിയനിൽ പെട്രോളിംഗ് ഗാർഡ് ഔട്ട്പോസ്റ്റ് ചുമതലകൾ MS ധോണി നിർവഹിക്കും. സൈനികർക്കൊപ്പമായിരിക്കും മഹേന്ദ്രസിംഗ് ധോണിയുടെ താമസം. നിലവിൽ ബംഗളൂരു ബറ്റാലിയൻ ആസ്ഥാനത്ത് പരിശീലനത്തിലാണ് ടീം ഇന്ത്യയുടെ സ്വന്തം MSD. സൈനിക യൂണിഫോമിൽ കാശ്മീരിൽ പെട്രോളിംഗിനിറങ്ങുന്ന നിലയിലാകും ടീം ഇന്ത്യൻ ആരാധകർ ഇനി ധോണിയെ കാണുക. ഈ മാസം 31 മുതൽ സ്വാതന്ത്ര്യദിനനാൾ വരെ ബറ്റാലിയനൊപ്പം മഹേന്ദ്രസിംഗ് ധോണി ഉണ്ടാകും. കശ്മീരിലുള്ള വിക്ടർ ഫോഴ്സിന്റെ ഭാഗമായുള്ള യൂണിറ്റാണിത്. പെട്രോളിംഗ്, ഗാർഡ്, മറ്റ് ഡ്യൂട്ടികൾ എന്നിവയിലെല്ലാം സൈനികർക്കൊപ്പം ധോണിയും ഉണ്ടാകും. അനന്ത്നാഗ്, പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം, ബുദ്ഗാം തുടങ്ങിയ പ്രദേശങ്ങളുടെ സുരക്ഷയാണ് 106 പാരാബറ്റാലിയന്റെ ചുമതല. കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ചെറുക്കുകയാണ് 106 പാരാബറ്റാലിയന്റെ പ്രധാന ലക്ഷ്യം. MS ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിച്ചിരുന്നു. ഏകദിനത്തിലും 2020 മത്സരത്തിലും തുടരുന്ന ധോണി വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് സെലക്ഷൻ കമ്മിറ്റിയോട് നേരത്തെ പറഞ്ഞിരുന്നു. വിരമിക്കൽ സംബന്ധിച്ച് MS ധോണി ഇതേവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി അടക്കമുള്ളവർ മഹിയുടെ വിരമിക്കൽ നീട്ടുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. 2011 സെപ്റ്റംബറിലാണ് ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ പദവി ധോണിക്ക് നൽകുന്നത്. ബഹുമാനാർത്ഥം നൽകുന്ന ഹോണററി പദവിയാണിത്. ഈ പദവിക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല. നടൻ മോഹൻലാലിന് നേരത്തെ നൽകിയതും ഇതേ ലെഫ്റ്റനന്റ് കേണൽ പദവിയാണ്. ധോണിക്കൊപ്പം ഒളിമ്പിക് സ്വർണ്ണ ജേതാവ് ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്കും ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരുന്നു. 2008 കപിൽ ദേവിന് ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത്. മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ എയർഫോഴ്സിലെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. വാർഷിക പരിശീലനത്തിൽ പങ്കെടുക്കണം എന്നല്ലാതെ മറ്റ് നിർബന്ധിത ജോലികളോ സേവനങ്ങളോ ഓണററി പദവി ലഭിക്കുന്നവർ ചെയ്യേണ്ടതില്ല. ലോകകപ്പ് ഗ്ലൗവിൽ ടെറിട്ടോറിയൽ ആർമിയുടെ ബലിദാൻ മുദ്രയുമായി ധോണി പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ വിവാദമായിരുന്നു. ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിലാണ് MS ധോണി കരസേനയുടെ ബലിദാൻ ചിഹ്നം ആലേഖനം ചെയ്ത വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ ധരിച്ച് കളിക്കാനിറങ്ങിയത്. കളിക്കിടെ ധോണി സ്റ്റംപ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗവിലെ ബലിദാൻ ചിഹ്നം ക്രിക്കറ്റ് ലോകം വ്യക്തമായി കാണുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിന് വലിയ സ്വീകരണം ലഭിച്ചിരുന്നു. ധോണിയുടെ രാഷ്ട്രത്തോടും സൈന്യത്തോടുമുള്ള സ്നേഹമാണ് ഇതെന്നാണ് ആരാധകർ ട്വിറ്ററിൽ കുറിച്ചത്. അതിനിടെ ധോണിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് പാകിസ്ഥാന്റെ മന്ത്രി ഫവാദ് ചൗധരി രംഗത്തെത്തിയിരുന്നു. ഈ ചിഹ്നം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ICC BCCI സമീപിക്കുകയും BCCI നിർദ്ദേശപ്രകാരം ധോണി ബലിദാൻ ചിഹ്നം കീപ്പിംഗ് ഗ്ലോവിൽ നിന്ന് ഒഴിവാക്കുകയുമായിരുന്നു. വിക്കറ്റിന് മുന്നിലും പിന്നിലും പലതവണ ടീം ഇന്ത്യയുടെ രക്ഷകനായ ധോണി ഇനിയുള്ള 16 കാശ്മീർ താഴ്വരയിൽ സൈനിക വേഷത്തിൽ ജാഗരൂകനായി നിലയുറപ്പിക്കും. വെബ് ഡെസ്ക്, തത്വമേനൂർ.